നമസ്കാരം മാസ്റ്ററിംഗ് എഡ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സലിൻ്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഇൻസേർട്ട് ടാബാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇൻസേർട്ട് ടാബിനകത്ത് നമുക്ക് പിവറ്റ് ടേബിൾ എന്താണെന്ന് പറയാം, അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, മറ്റൊരു ക്ലാസ്സിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പിവറ്റ് ടേബിളിനെ പറ്റി പഠിക്കാം. അപ്പോൾ പിവറ്റ് ടേബിൾ എന്താണെന്ന് ആദ്യമേ അറിഞ്ഞിരിക്കുക. ഡേറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിവറ്റ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ഒക്കെ കാണും. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും എന്താ ഷോപ്പിലെ ഏതെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ സെല്ല് ചെയ്തിട്ട് അവർക്ക് ആ ഒരു അല്ലെങ്കിൽ ഒരു മാസത്തോളം എത്രത്തോളം പ്രോഡക്റ്റ് സെല്ലായിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം, അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റാണ് കൂടുതൽ സെല്ലായിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഏത് ഡേറ്റിലാണ് കൂടുതലായിട്ടും സെല്ലായിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ കാണും. അപ്പോൾ അതിനെയെല്ലാം എടുത്ത് നോക്കി അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം, പിവറ്റ് ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റാസിനെ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡേറ്റാസിൻ്റെയൊക്കെ ഒരു സമ്മറൈസ്ഡ് ഫോമാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. എക്സലിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചറാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പം ഈസി ആയിട്ട് നമുക്ക് ഡേറ്റാസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്സലിൻ്റെ ഒരു ഫീച്ചറാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ വെച്ചിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ടേബിൾ ഓഫ് ഡേറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്, ഐ ഡി നമ്പർ ഉണ്ട്, 7 നമ്പർ വരെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐറ്റം ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, എമൗണ്ട് ഉണ്ട്, ഇത്രയുമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിവറ്റ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വാല്യൂസിൽ എന്തുണ്ടായിരിക്കണം, ഹെഡർ ഉണ്ടായിരിക്കണം. ഓരോ ഐറ്റത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ കോളത്തിനും എന്തുണ്ടായിരിക്കണം, ഒരു ഹെഡർ ഉണ്ടായിരിക്കണം. ID, ഐറ്റം, പ്രോഡക്റ്റ്, എമൗണ്ട്, അങ്ങനെ ഒരു ഹെഡർ വാല്യൂ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലൊന്നും ബ്ലാങ്ക് വാല്യൂസ് അല്ലെങ്കിൽ ബ്ലാങ്ക് റോസ് ഒന്നും വരാൻ പാടില്ല. ബ്ലാങ്ക് ആയിട്ടുള്ള റോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിവറ്റ് ടേബിൾ വർക്ക് ആവത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇത്രയും ഒരു പകുതി എമൗണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്ലാങ്ക് റോ വന്നു, ആ ബ്ലാങ്ക് റോയിൽ നമ്മൾ ഇത്രയും വാല്യൂസിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതിൻ്റെ ടോട്ടൽ അതിൻ്റെ താഴെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ എന്താ ഈ ടോട്ടൽ എമൗണ്ട്സ് ഇടയിലായിട്ട് കണ്ടുപിടിക്കാൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ സബ് ടോട്ടൽ അതായത് കുറേ എമൗണ്ടിൻ്റെ ഇടയിൽ ഇത്ര എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ സമ്മ് നമ്മൾ സമ്മ് കണ്ടുപിടിക്കുമല്ലോ, അങ്ങനെയുള്ള സം വാല്യൂസ് ഇതിൻ്റെ ഇടയിലായിട്ട് വരാൻ പാടില്ല. അപ്പോൾ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഹെഡർ ഉണ്ടായിരിക്കണം, ബ്ലാങ്ക് റോസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ സബ് ടോട്ടൽ വാല്യൂസ് ഒന്നും ഇതിൻ്റെ ഇടയിൽ വരാൻ പാടില്ല. ഇനി എങ്ങനെയാണ് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് പിവറ്റ് ടേബിൾ എടുക്കുന്നത്, ഇൻസേർട്ട് ടാബിൽ ടേബിൾസിനകത്താണ് ഏതുള്ളത്, പിവറ്റ് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ പിവറ്റ് ടേബിളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് വരും. ഈ ഡയലോഗ് ബോക്സിൽ ഇവിടെ എന്താ സെലക്ട് ടേബിൾ ഓർ റേഞ്ച്, നമ്മുടെ റേഞ്ച് സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഇത് മാറ്റുമ്പോൾ ഇവിടെ കാണാം, ഇവിടെ എമൗണ്ട് മാത്രമാണ് സെലക്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് പോരാ, നമുക്ക് ഈ ഒരു ടേബിൾ ഫുള്ളായിട്ട് വേണം. അപ്പോൾ ജസ്റ്റ് ഞാൻ വെളിയിൽ വെച്ച് ക്ലിക്ക് ചെയ്തു. നമ്മൾ നേരത്തെ ആ ഒരു ഇത്രയും ഭാഗം സെലക്ട് ആക്കിയത് കൊണ്ടായിരുന്നു അത് വന്നത്. ഇപ്പോൾ പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ദ റേഞ്ച്, റേഞ്ച് സെലക്ട് ചെയ്യുക. എവിടെയാണ് നമുക്ക് വേണ്ടത്, നമുക്ക് ഈ ഒരു റേഞ്ച് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്തു. നമ്മുടെ ആ ഒരു റേഞ്ച് എത്രയാണോ അതിത്രയും സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു ബ്ലിങ്കിങ് ആയിട്ടുള്ള ആ ഒരു റേഞ്ച് വരും. ഇത്രയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു റേഞ്ച്. ഇനി ഇതിനകത്ത് ചോദിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചൂസ് വേർ യു വാണ്ട് ദ പിവറ്റ് ടേബിൾ ടു ബി പ്ലേസ്ഡ്. നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പിവറ്റ് ടേബിൾ എവിടെ പ്ലേസ് ചെയ്യണം. ന്യൂ വർക്ക്ഷീറ്റും ഉണ്ട്, എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റും ഉണ്ട്. അതായത് നമ്മുടെ ഈ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിൽ തന്നെ വേണോ അതോ പുതിയ വർക്ക്ഷീറ്റിൽ വേണോ എന്നാണ് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ പുതിയ വർക്ക്ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ന്യൂ വർക്ക്ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ, ഇവിടെ പുതിയ ഒരു വർക്ക്ഷീറ്റിനകത്ത് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും, കണ്ടോ ഇങ്ങനെയാണ് പിവറ്റ് ടേബിളിൻ്റെ ഓപ്ഷൻ വരുന്നത്.
അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ, ഇവിടെ ഷീറ്റ് വൺ, ഷീറ്റ് ടു, ഷീറ്റ് ത്രീ ഡീഫോൾട്ടായിട്ട് വരുന്ന മൂന്ന് ഷീറ്റുകളുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷീറ്റ് ഫൈവ് ഉണ്ട്. ഈ ഷീറ്റ് ഫൈവിലാണ് നമ്മുടെ പിവറ്റ് ടേബിൾ വന്നിരിക്കുന്നത്. ഷീറ്റ് വൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂസ് കാണാം. പുതിയ ഷീറ്റായ ഷീറ്റ് ഫൈവിലാണ് പിവറ്റ് ടേബിൾ ഇവിടെ ഇൻസേർട്ട് ആയിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് പിവറ്റ് ടേബിൾ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഇവിടെ നോക്കിയേ, നമ്മുടെ ടേബിളിലുള്ള വാല്യൂസ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ആ ടേബിളിനകത്ത് ഏതൊക്കെ ഷീറ്റ് വൺ എടുത്ത് നോക്കാം. ഷീറ്റ് വണ്ണിൽ ഐ ഡി ഉണ്ട്, ഐറ്റം ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, എമൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ പിവറ്റ് ടേബിളിൽ നോക്കി ഇവിടെ ചൂസ് ദ ഫീൽഡ് ടു ആഡ് ടു എ റിപ്പോർട്ട്. നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. പിവറ്റ് ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യില്ല. അപ്പോൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഏതൊക്കെ ഐറ്റം ഏതൊക്കെ ആണെന്നുള്ള ഫീൽഡ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്കിവിടെ റിപ്പോർട്ട് ഫിൽറ്ററുണ്ട്, അതുപോലെ തന്നെ കോളം ലേബലുണ്ട്, റോ ലേബലുണ്ട്, വാല്യൂസ് ഉണ്ട്. ഇപ്പം റോ ലേബലിലാണെങ്കിൽ നമുക്ക് റോ ലേബലിൽ പ്ലേസ് ചെയ്യാം, കോളം ആണെങ്കിൽ കോളത്തിൽ പ്ലേസ് ചെയ്യാം, വാല്യൂസ് ആണെങ്കിൽ വാല്യൂസിൽ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഓരോ ഐറ്റവും എത്ര എമൗണ്ട്, ഏറ്റവും കൂടുതൽ എമൗണ്ട് ആയിട്ടുള്ളത് ഏത് ഐറ്റമാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഐറ്റം സെലക്ട് ചെയ്യാം. ഐറ്റം സെലക്ട് ചെയ്തിട്ട് ഐറ്റത്തിനെ ഞാനിവിടെ റോ ലേബലിൽ പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇവിടെ നമുക്ക് എന്ത് വരും, ഐറ്റംസ് ഒന്ന്, ഏതൊക്കെയാണ്, ഫ്രൂട്ടും വെജിറ്റബിൾസുമാണ് ഐറ്റംസ്. ഇനി അടുത്ത അതിൻ്റെ എമൗണ്ട് ആണെങ്കിൽ എമൗണ്ട് നമ്മൾ വാല്യൂസിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വാല്യൂസിൽ എമൗണ്ട് പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ ഇതുപോലെ വന്നു. എത്രയാണ് ഫ്രൂട്ട്സ്, ടോട്ടൽ എമൗണ്ട് എത്രയാണ്, 242. വെജിറ്റബിൾ ആണെങ്കിൽ 199. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. മറ്റേ ടേബിൾ എടുത്ത് നോക്കുമ്പോൾ ഏതൊക്കെയാണ് എത്ര എമൗണ്ട് ആയി, നമുക്കിതെല്ലാം ഒരുവിടെ ഫ്രൂട്ട് ഉണ്ട്, ഇവിടെ ഫ്രൂട്ട്, ഇവിടെ ഫ്രൂട്ട്, ഇതെല്ലാം എടുത്ത് നോക്കി. ഇതിപ്പോൾ കുറച്ച് ഡേറ്റാസേ ഉള്ളൂ, ഒരുപാട് ഡേറ്റാസ് ഉള്ള ഇപ്പോൾ ഒരു മന്തിൽ ഒരു ഷോപ്പിൽ നിന്ന് സെല്ലായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ഒരു ദിവസം തന്നെ ഒരുപാട് സാധനങ്ങൾ സെല്ലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാസത്തെ എടുക്കുമ്പോൾ ഒരുപാട് ഡേറ്റാസ് കാണും. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് നോക്കി കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പോൾ ഇതുപോലെയുള്ള പിവറ്റ് ടേബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇവിടെ ഫ്രൂട്ട്സ് 242. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും എമൗണ്ടിൽ പോയിരിക്കുന്ന ഏതാണ്, ഫ്രൂട്ട്സ് ആണ് പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് എമൗണ്ടിൽ പോയിട്ടുള്ളത് ഏതാണ്, വെജിറ്റബിൾസ് ആണ് പോയിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പ്രോഡക്റ്റ് മാത്രം എടുത്തിട്ട് അതിൻ്റെ വേണമെങ്കിൽ നമുക്ക് പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇൻസേർട്ടിനകത്ത് നിന്ന് എന്തെടുക്കുകയാണ്, ഇപ്പോൾ പിവറ്റ് ടേബിൾ എടുക്കുകയാണ്. പിവറ്റ് ടേബിൾ എടുത്തിട്ട് നമ്മൾ ആ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. റേഞ്ച് സെലക്ട് ചെയ്തു. റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് തന്നെ വെച്ചിട്ട് നോക്കാൻ പോവുകയാണ്. റേഞ്ച് സെലക്ട് ചെയ്തു. ഇനി അടുത്തത് ന്യൂ വർക്ക്ഷീറ്റിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഈ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പം എന്ത് സെലക്ട് ചെയ്തു, ന്യൂ വർക്ക്ഷീറ്റ് കൊടുത്തു. ന്യൂ വർക്ക്ഷീറ്റ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പം വീണ്ടും എന്താ നമ്മുടെ പുതിയൊരു വർക്ക്ഷീറ്റിനകത്ത് ഇവിടെ എന്ത് വന്നു, പിവറ്റ് ടേബിൾ വന്നു. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് കൊടുത്തു നോക്കാം. ഇപ്പം ഞാൻ ഈ റോ ലേബിൾസിനകത്ത് പ്രോഡക്റ്റ് പ്ലേസ് ചെയ്തു. അപ്പോൾ ഓരോ പ്രോഡക്റ്റും ഇതിൽ ഏതൊക്കെയാണ്, ആപ്പിൾ, ബനാന, ഗ്രേപ്സ്, ഒണിയൻ, പൊട്ടറ്റോ. അപ്പം നമുക്ക് ഷീറ്റ് വൺ എടുത്ത് നോക്കാം, ഏതാണ് ഗ്രേപ്സ്. ഇത് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്, സമ്മറൈസ്ഡ് ആയിട്ടാണ് ഓരോ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റ് ഒരു വട്ടം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ എമൗണ്ട്, ഓരോ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് അറിയണ്ടെങ്കിൽ എമൗണ്ട് എന്നുള്ളത് നമ്മളിവിടെ പ്ലേസ് ചെയ്തു, വാല്യൂസ് എന്ന് പറയുന്ന കോളത്തിൽ പ്ലേസ് ചെയ്തു. അപ്പം നോക്കി ഇതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് വന്നിരിക്കുന്നത് ഏതാണ്, ഒണിയനാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് വന്നിരിക്കുന്നത്, 134. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഏതാണ് വന്നത്, ഏറ്റവും കുറവ് ഏതാണ് വന്നത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഏതാ കുറവ് ഏതാന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ കോളത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റും ഉണ്ട്, ലാർജസ്റ്റ് ടു സ്മോളസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ, ചെറുതിൽ നിന്ന് വലുതോട്ടോ കുറച്ച് എമൗണ്ടാണോ കൂടുതൽ എമൗണ്ടാണോ ഏത് രീതിയിൽ വേണമെങ്കിലും സോർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ ഏറ്റവും കുറവ് എമൗണ്ട് ഏതാണ്, ബനാനയാണ്. ഏറ്റവും കൂടുതൽ എമൗണ്ട് ഏതാണ്, ഒണിയനാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റാസിനെ സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിവറ്റ് ടേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിവറ്റ് ടേബിൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.